ഇത് തന്നെയല്ലേ? അതെ ചേട്ടാ, ഇത് തന്നെയാ. അപ്പോ അത് കിട്ടിയല്ലേ? ഇത് ഇത് തന്നെയാ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച വള. രാജി ചേച്ചി, അപ്പൊ ഇതാണോ അൾട്ടിമേറ്റം? വാ ചേട്ടാ, ഇനി ഒന്നും കാണാനും കേൾക്കാനും ഇവിടെ ബാക്കിയില്ല. അമ്മേ, അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും? യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ? അച്ഛാ, അമ്മ എന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കും? ഞാൻ ഇപ്പൊ തന്നെ 25 ലക്ഷം നഷ്ടപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. നീ കണ്ടതല്ലേ? നോക്ക്, എന്നെ സമാധാനിപ്പിക്കുകയും വേണ്ട, ഒന്നും മനസ്സിലാക്കുകയും വേണ്ട. മനസ്സിലായോ? അമ്മേ, നമ്മൾ എൻഗേജ്മെന്റിനല്ലേ വന്നത്? അപ്പൊ പിന്നെ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാക്കിയല്ലേ പറ്റൂ. എന്നാ ശരി, നീ ഇവിടെ നിന്ന് എല്ലാം നോക്കി മനസ്സിലാക്ക്. എനിക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ടില്ലു നീ അത് മനസ്സിലാക്കുന്നില്ല. ഇവിടെ നിന്റെ കുടുംബത്തെയും നിന്റെ അമ്മയെയും അപമാനിച്ചിരിക്കുക എല്ലാവരുടെ മുന്നിൽ വെച്ച്. എന്ത് അപമാനം അമ്മേ, എന്ത് അപമാനം? എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് തീർച്ചയാ. നമുക്ക് സത്യം കണ്ടെത്തിയേ പറ്റൂ. അത് മനസ്സിലാക്കാതെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഒട്ടും ശരിയല്ല. ഇവൻ ഈ വളയുടെ കാര്യം കണ്ടുപിടിക്കോ. ബി കെയർഫുൾ അവനി. നിനക്ക് ഇവിടെ നിക്കണമെങ്കിൽ ടില്ലു നീ നിന്നോ, പക്ഷെ സത്യം എന്താണെന്ന് ഞാൻ ഇപ്പൊ എന്റെ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞു. നോക്ക്, നിന്റെ അമ്മ ഇനി എന്തെങ്കിലും സീൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോവാൻ പറ. പിന്നീടെല്ലാം ശരിയായിക്കോളും. നമുക്ക് നോക്കാം. ശരി, എന്നാ പോയി. ശ്വേത നടന്നോളൂ, ഞാനിപ്പോ വന്നോളാം. രാജി ചേച്ചി, ചേച്ചി ഒട്ടും വിഷമിക്കണ്ട. ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉടനെ കണ്ടെത്തിക്കൊള്ളാം. ഇപ്പൊ നടന്ന കാര്യങ്ങളിൽ ശ്വേത കുറച്ച് വറീഡായിരിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ പോയിട്ട് പിന്നീട് വരാം. ശ്രേയ, നീരജ്, ഇനി നമ്മുടെ എൻഗേജ്മെന്റ്. നിന്റെ അമ്മ വളരെ ദേഷ്യത്തിലാ. ശ്രേയ, ട്രസ്റ്റ് മീ, എന്റെ അമ്മയുടെ ദേഷ്യം എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ എത്ര തടയാൻ നോക്കിയാലും ദേഷ്യം കൂടുകയുള്ളൂ. ഡോണ്ട് വറി ആൻഡ് സ്റ്റോപ്പ് ക്രൈം. സിറ്റുവേഷൻ ഒക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നോക്ക്, ഇപ്രാവശ്യം നിന്റെ കാതലൊക്കെ വെറുതെ സ്പോയിലാവുക. പക്ഷെ ഇപ്പൊ നിന്റെ കണ്ണു തുടയ്ക്കാൻ എന്റെ കയ്യിൽ ടിഷ്യൂ ഇല്ല. സങ്കടപ്പെടണ്ട കേട്ടോ. ഓക്കെ, ഞാൻ പിന്നീട് വിളിക്കുന്നു. അച്ഛമ്മ, ഞാനിപ്പോ ഇറങ്ങാ. അച്ഛമ്മ ഒട്ടും വിഷമിക്കരുത്. വരട്ടെ. എല്ലാം ശരിയാകും. അച്ഛമ്മ, ഇപ്പൊ ശ്രേയോടൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഞാൻ പിന്നീട് അവളോട് സംസാരിച്ചോളാം. എന്തായാലും നിങ്ങളുടെ ഫാമിലിയുടെ പേഴ്സണൽ മാറ്റർ അല്ലേ. ഞാൻ പോകുന്നത് അതെന്റെ ശരി. അനന്യ, ഇത്രയും വലിയ അപമാനത്തിൽ നിന്ന് സ്വന്തക്കാർക്ക് മാത്രമേ രക്ഷിക്കാനാവൂ. നിന്നെ കാണുമ്പോൾ എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നിപ്പോവുക. എന്നെ രക്ഷിക്കാൻ നീ എവിടുന്നാ വന്നത്? അച്ഛമ്മ എന്തൊക്കെയായി പറയുന്നേ, ഇതെന്റെ കടമയല്ലേ? പിന്നെ ഞാൻ അറിയാതെ ആ സമയത്ത് വരന്റെ വീട്ടുകാരോട് പറഞ്ഞു പോയി ഇതെല്ലാം ഷോപ്പിലെ ആൾക്കാർ ചെയ്തതാവുന്ന്.
ഇനി ഇതിന്റെ എല്ലാം പുറകിൽ ഈ വീട്ടിലെ തന്നെ ആരെങ്കിലും ആയിരിക്കോ? അല്ല, തെറ്റായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ പോവാ. ഏയ്, വേണ്ട വേണ്ട, നന്നായി വരും. എന്നെ എന്റെ മുറിയിലേക്ക് കൊണ്ടുപോ. വരും. മതിമോളെ, ഇനി ഞാൻ അങ്ങോട്ട് പൊയ്ക്കോളാം, നീ പൊയ്ക്കോ. അച്ചമ്മയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഡോക്ടറെ വിളിക്കണോ? ഏയ്, വേണ്ട വേണ്ട, ഞാൻ ഓക്കെയാണ്. ഇനി നീ പൊയ്ക്കോ. അച്ചമ്മ ആരോഗ്യം നോക്കണം പ്ലീസ്. അറിയില്ല ആരാ ഈ വീടിനെ കണ്ണുവച്ചെന്ന്. ശരി, ഞാൻ ഇറങ്ങുന്നു. ഞാനിന്ന് എത്ര സന്തോഷത്തിലാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ മിസ്സസ് വർമ്മ സൈലന്റ് ആയി നാണം കെട്ട് നിൽക്കുന്ന കണ്ടു. നിന്റെ മുഖം കാണുമ്പോ തന്നെ അറിയാം നീ എത്ര ഹാപ്പിയാണെന്ന്. അമ്മ, അമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ ഇന്ന് സമയത്തിന് വളരെ മുൻപ് നടന്നു. അവസാന നിമിഷം വരെ വള എന്റെ പക്കലുണ്ടായിരുന്നു. എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഞാൻ എങ്ങനെ ആ വളകളെ മിസ്സസ് വർമ്മയുടെ പേഴ്സിൽ വയ്ക്കുമെന്ന്. പക്ഷെ അവസാനം നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യം നടന്നു. വളരെ വ്യക്തമായിരുന്നു അമ്മ, മിസ്സസ് വർമ്മ എന്റെ വാക്കുകളിൽ എത്ര ഇംപ്രസ്ഡ് ആയിരുന്നു. ബാക്കിയുള്ള ആരോടും പറയാതെ അവർ എന്നോട് അവരുടെ മുറിയിൽ എത്തിക്കാൻ പറഞ്ഞു. അവനി, മിസ്സസ് വർമ്മ നിന്നെ ഇത്രത്തോളം വിശ്വസിച്ചത് എന്താണെന്നറിയോ? ആ ഒരു നിമിഷം നീ നിന്നെ തന്നെ വിശ്വസിച്ചതുകൊണ്ട്. അതെ അമ്മ, പുറമെ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഉള്ളിലുണ്ടല്ലോ ഹൃദയം പടപടാന്ന് ഇടിച്ചുകൊണ്ടിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ഞാൻ മിസ്സസ് വർമ്മയുടെ ഹൃദയത്തിൽ തീർച്ചയായും ഒരിടം നേടും. പിന്നെ ഞാൻ പറഞ്ഞു, ആ വീട്ടിലുള്ള ആർക്കെങ്കിലും മാത്രമേ ഇത് ചെയ്യാൻ കഴിയുന്നു. ഇനി മിസ്സസ് വർമ്മ വീട്ടിലുള്ളവരെ സംശയിച്ചു തുടങ്ങും. രാജേശ്വരി വർമ്മയുടെ വീട്ടിലേക്കുള്ള നിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് സക്സസ് ആയി. എന്റെ മരുമോക്ക് ഞാൻ കൊടുത്തേച്ച വളയല്ലേ ഇത്? പക്ഷേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ. ഈ പെൺകുട്ടി എല്ലാവരുടെ മുന്നിൽ വെച്ച് നമ്മുടെ പാരമ്പര്യത്തെ എന്നെ കളിയാക്കി. പക്ഷെ നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ പേരൊക്കെ വലിയ ഗമയുള്ളതാ, പക്ഷെ പ്രവൃത്തി വളരെ ചീപ്പും. പോരാത്തതിന് ഈ കള്ളത്തരവും കൂടി. Thank you.
മിസസ് വർമ്മ അതിലേക്ക് വീണു പോയതുപോലെ എനിക്ക് തോന്നി. അവരുടെ നാവ് പോലും പൊങ്ങിയില്ല. നീ ഇത് നേരത്തെ പറഞ്ഞതല്ലേ അവന്? മോളെ, മിസസ് വർമ്മയ്ക്ക് തോൽവി സഹിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് പറ്റില്ല. നമ്മൾ നമ്മുടെ പ്ലാനിൽ നിന്ന് തോറ്റ് പിന്മാറരുത്, ഓക്കെ? അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെല്ലാം തലതിരിഞ്ഞ നടക്കുന്നത്. ബാക്കി എല്ലായിടത്തും അമ്മയാ മോക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നത്, പക്ഷെ ഇവിടെയോ? നമ്മൾ അല്ലേലും ഡിഫറെന്റ്, യുണീക്കും അല്ലേ? അല്ലേ, അതൊക്കെ ശരിയാ. മസാജ്? അയ്യോ, ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. എന്താ? ആ പയ്യൻ അവിടെ വന്നിരുന്നു. ആര്? എപ്പോഴും ജോലി തടസ്സപ്പെടുത്താൻ വരില്ലേ ആ പോലീസുകാരനോ? ആ, ആദ്യം ഞാൻ വിചാരിച്ചത് ജ്വല്ലറിയിലെ ആ സംഭവത്തിന് ശേഷം എന്നെ അന്വേഷിച്ച അവിടെ എത്തിയതെന്ന്. പക്ഷെ ശ്രേയ പറയാ അയാള് അവളുടെ ഫിയാൻസ എന്ന്. ഉഫ്, കറക്ഷൻ, ആണെന്നല്ല, ആകുമായിരുന്നു. ഇനി അറിയില്ല, ബട്ട് ഐ ആം ഷുവർ ഇന്നലെ രാവിലെയുള്ള സംഭവത്തിന് ശേഷം മിസ്സസ് വർമ്മയുടെ അടുക്കൽ ഒരു വാർത്ത കൂടി എത്തും. ഇവിടെ എൻഗേജ്മെന്റ് നടന്നില്ല, അവിടെ മിസ്സസ് വർമ്മയുടെ ഡീൽ ക്യാൻസൽ. Thank you.
ഇന്ന് തന്നെ ഞാൻ ഈ ശല്യത്തെ അവസാനിപ്പിക്കും. ഇനി ഓടക്കുഴലും കാണില്ല, അതിന്റെ ശബ്ദവും കേൾക്കില്ല. ആദ്യം ഞാൻ നിന്നെ കൊല്ലും, എന്നിട്ട് ഞാനും ചാവും. ഇവിടെ എല്ലാം തകിടം മറിഞ്ഞിരിക്കുക. പുറത്തുള്ളവർ എന്നോട് സിമ്പതി കാണിക്കുമ്പോ ഇവിടെ എന്റെ സ്വന്തം രക്തം തന്നെ എനിക്കെതിരെ നിൽക്കുകയാണല്ലേ. അതിനേക്കാൾ നല്ലത് എന്റെ കൈകൊണ്ട് തന്നെ നിന്നെ കൊല്ലുന്നതാ. തോക്ക് മാറ്റി പിടിക്കാമേ. നീയല്ലേ ആ വള എന്റെ പേഴ്സിൽ വെച്ചത്? ഞാനോ? എനിക്ക് നന്നായിട്ടറിയാം, നിനക്ക് ആ വളകളിൽ നോട്ടമുണ്ടായിരുന്നു. പല ആവർത്തി നീ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ഈ വള ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇതൊരെണ്ണം വാങ്ങിത്തരണമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. മിണ്ടരുത്, നീ മാത്രമല്ലേ എന്നെ കൂടാതെ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം അറിയുന്നവൾ. എന്നിട്ട് എന്തിനാ നീ ഇതെല്ലാം ചെയ്തത്? എന്റെ ശ്രമങ്ങളെല്ലാം നീ ഇല്ലാതാക്കിയില്ലേ? ശ്രേയയുടെ എൻഗേജ്മെന്റ് നടന്നില്ലെങ്കിൽ ഈ വീട് നമുക്ക് വിൽക്കേണ്ടി വരുമെന്ന് അറിയില്ലേ? എല്ലാവർക്കും ഇവിടുന്ന് തെരുവിൽ ഇറങ്ങേണ്ടി വരും. പ്രകാശ് മേനൻ ആ ഡീല് ക്യാൻസൽ ചെയ്താൽ വർമ്മ ഇൻഡസ്ട്രീസ് മുങ്ങിത്താഴും. ഒന്നും അവശേഷിക്കില്ല, ഒന്നും തന്നെ അവശേഷിക്കില്ല നമ്മുടെ കയ്യിൽ. അതിനേക്കാൾ നല്ലത് ഞാൻ എന്നെ തന്നെ അവസാനിപ്പിക്കുന്നതോടൊപ്പം നിന്നെയും കൂടി കൊല്ലുന്നതാ. അമ്മേ വേണ്ട, ഇല്ലമ്മേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ലേ? മറന്നുപോയോ? മറന്നുപോയോ നീ പൂച്ചകളോട് എന്താ ചെയ്തതെന്ന്? ആദ്യം നീ അതുങ്ങളെ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു, എന്നിട്ട് സ്നേഹത്തോടെ പരിപാലിക്കുമായിരുന്നു, പാല് കൊടുക്കുമായിരുന്നു. അതിനുശേഷം നോണം കെട്ട ജന്തു രാവിലെ എഴുന്നേറ്റ് അതുങ്ങളെ കൊന്ന ദുഃഖത്തിലിരുന്ന് കരയുന്നത് നീ മറന്നുപോയോ? എല്ലാം നശിപ്പിച്ചു നീ, എല്ലാം നശിപ്പിച്ചു നീ. അതുകൊണ്ട് ഇന്ന് ഇന്ന് ഞാൻ ഈ നാശത്തിന്റെ വേലികളെ അറുത്തു മാറ്റും. കാട്ടിൽ വളർന്നവളാ ഞാൻ. സ്വയം രക്ഷപ്പെടാൻ വേണ്ടി നിന്നെ കൊല്ലുന്ന സമയത്ത് പോലും എന്റെ കൈ വിറക്കില്ല. മനസ്സിലായോ നിനക്ക്? എന്നോട് ക്ഷമിക്കമ്മ, ഞാനൊന്നും ചെയ്തില്ലമ്മ, എന്നോട് ക്ഷമിക്ക. രാജേശ്വരി ചേച്ചി വിളിച്ചോണ്ടിരിക്കുക, എനിക്ക് അവനോട് കടപ്പാടുണ്ട്. അവരെ അങ്ങനെ അവഗണിക്ക പറ്റില്ല. ആണോ? അപ്പൊ നിങ്ങളുടെ ഈ ബെറ്റർ ഹാഫിനെ അവഗണിക്കുന്ന കാര്യത്തിൽ ദുഃഖമേ ഇല്ല? പോയ്ക്കോ, പോയി രാജേശ്വരി ചേച്ചിയെ കൺസോളിംഗ് ചെയ്തോ. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക. ഓ എന്റെ ശ്വേതയെ, നീ പറയുന്നത് കേൾക്ക്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം പിന്നീട് ഒരിക്കലും നമ്മൾ പശ്ചാത്തലയ്ക്കാൻ ഇടവരരുത്. ഒന്നും അല്ലെങ്കിലും നീരജിന്റെ ജീവിതത്തിന്റെ കാര്യമല്ലേ? ഐ നോ ടു എന്റെ മോന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു എന്നുള്ള കാര്യം. പക്ഷേ യു ആൾസോ നോണ പ്രകാശേട്ട, ഏതൊരു ബന്ധത്തിന്റെ അടിത്തറ വിശ്വാസത്തിലാണ് നിലകൊള്ളുന്നതെന്ന്? അവിടെ ഇന്ന് വളയല്ല പൊട്ടിയത്, എന്റെ വിശ്വാസവും എന്റെ ഹൃദയവുമാ പൊട്ടിയത്. ഇനി ഞാൻ ആ വീട്ടിൽ പോയി എന്റെ മോന്റെ എൻഗേജ്മെന്റ് നടത്തണോ? നോ, നെവർ. അച്ഛമ്മ ഇങ്ങനെയാണെങ്കിൽ പേര് കുട്ടി 10 മടങ്ങ് മുന്നിലായിരിക്കുമല്ലോ. അമ്മേ, അമ്മ എന്തീ പറയുന്നേ? ഇപ്പൊ ഈ നടന്ന സംഭവങ്ങളിൽ ശ്രേയക്ക് ഒരു പങ്കുമില്ല. അമ്മ എന്തിനാ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നേ? ചേട്ടാ, ഇവ പറയുന്ന കേട്ടോ, പെണ്ണ് വീട്ടിൽ വന്ന് കേറിയില്ല, അതിനു മുമ്പ് തന്നെ അമ്മയും മോനും തമ്മിൽ പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങി. അമ്മ എന്തിനാ ഓവർ റിയാക്ട് ചെയ്യുന്നത്? ഇന്ന് അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ സത്യമല്ല. എന്നാ ശരി, കറക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാം. രാജേശ്വരി വർമ്മ ഒരു കള്ളിയല്ലെന്നാണ് നിന്റെ അഭിപ്രായം അല്ലേ? രാജേശ്വരി ചേച്ചിക്ക് അത് ചെയ്യേണ്ട കാര്യം എന്താ ശരി? അവരെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നതാ, അവർക്ക് എന്ത് കുറവാ അവിടെ ഉള്ളത്? ശരി, വർഷങ്ങളായി അവരെ അടുത്തറിയാം, വിശ്വസിക്കുകയും ചെയ്യാം രാജേശ്വരി വർമ്മ ഒരു കള്ളിയല്ലെന്ന്. പക്ഷെ മോഷണം നടന്നു എന്ന് തെളിഞ്ഞില്ലേ? വള അവരുടെ വീട്ടിൽ നിന്നല്ലേ കാണാതായത്? ശരിയല്ലേ, വീട്ടിലെ എല്ലാ അംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവരിൽ ആരെങ്കിലും ആയിരിക്കില്ലേ ആ വള മോഷ്ടിച്ചത്? ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ ആ കള്ളനെ കൈയോടെ പിടിച്ചിരിക്കും. ഒന്നും അല്ലെങ്കിൽ ആളുകളൊന്നും മനസ്സിലാക്കട്ടെ, ഇതുപോലുള്ള വലിയ വലിയ വീടുകളിൽ ഇത്രയും വൃത്തികെട്ട മനസ്സുള്ള ആൾക്കാരാണ് താമസമെന്ന്. ഞാൻ പറയുന്നത് കേൾക്ക്, അറ്റ്ലീസ്റ്റ് നമ്മൾ ഭഗവാനോടെങ്കിലും നന്ദി പറയണം. നമ്മൾ വലിയൊരു നഷ്ടത്തിൽ നിന്നല്ലേ രക്ഷപ്പെട്ടത്?
നീയാണ് വെറുതെ ആ കാര്യവും പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. എങ്കിൽ പിന്നെ എഴുന്നേറ്റ് നിൽക്കാം, അല്ലെങ്കിൽ നിൽക്കുന്ന എന്തിനാ? ഞാൻ ഇവിടുന്ന് നടന്നു പോയിക്കോളാം. ഗുഡ് ബൈ ടു. രണ്ടും കൂടെ എന്നെ ഗുണദോഷിക്കാൻ വന്നിരിക്കാം. ഓ ഗോഡ്, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അച്ചമ്മയുടെ പേഴ്സിൽ വളകൾ ഉണ്ടായിരുന്നു. ഫംഗ്ഷനിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ പുറത്തുള്ള ആരും ഉണ്ടായിരുന്നതുമില്ല. ഈ വാർത്ത തീ പോലെ പടരാൻ പോവുക. രാജേശ്വരി വർമ്മ വളമോഷ്ടാവ്. ഈ വാർത്ത പത്രങ്ങൾക്ക് ചോർത്തിയത് ആരായാലും അയാളെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. എന്റെ ലക്ഷ്യം നിറവേറ്റാന എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അച്ചമ്മ ശരിക്കും എന്താണെന്നുള്ള മനസ്സിലാവണമെന്നാണ്.